ഹലോ ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ള സബ്ജക്റ്റിലെ ഡിസൈൻ ഓഫ് ലോജിക് സർക്യൂട്ട് എന്നുള്ളൊരു ടോപ്പിക്കാണ്. ആക്ച്വലി ഈ ടോപ്പിക് നമ്മുടെ തൊട്ട് മുന്നത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ ഡിസൈൻ ഓഫ് അരിത്മെറ്റിക് സർക്യൂട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതുപോലെ എ എൽ യു എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അരിത്മെറ്റിക് സർക്യൂട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ ഡിസൈൻ ഓഫ് അരിത്മെറ്റിക് സർക്യൂട്ട്, ഡിസൈൻ ഓഫ് ലോജിക് സർക്യൂട്ട് ആൻഡ് ഡിസൈൻ ഓഫ് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, ഇങ്ങനെ മൂന്ന് പാർട്ടാണ് കാണുന്നത്. നമ്മൾ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെങ്കിലും അതിൻ്റെ ഡിസൈൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും ചെയ്യുക. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വളരെ ചെറിയൊരു ടോപ്പിക്ക്, ഡിസൈൻ ഓഫ് ലോജിക് സർക്യൂട്ട്, ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അരിത്മെറ്റിക് സർക്യൂട്ട് എല്ലാവർക്കും ഓർമ്മ വേണം. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോ അതിൽ നിങ്ങൾക്ക് കാണാം അരിത്മെറ്റിക് സർക്യൂട്ടിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രോസസർ ഓർഗനൈസേഷൻ എന്നുള്ള ഒരു പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ല, അരിത്മെറ്റിക് യൂണിറ്റും ലോജിക് യൂണിറ്റും, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റും, സ്റ്റാറ്റസ് രജിസ്റ്ററും ഷിഫ്റ്ററും, അതുപോലെ പ്രോസസർ യൂണിറ്റും അക്യുമുലേറ്ററുമാണ് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ലോജിക് സർക്യൂട്ടിൻ്റെ ഡിസൈനാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, അരിത്മെറ്റിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷൻ, സബ്ട്രാക്ഷൻ പോലത്തെ ഓപ്പറേഷൻസ് അല്ലേ. ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആൻഡ്, ഓർ, എക്സ്, ഓർ പോലത്തെ ഓപ്പറേഷൻസ് ഒക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം ബേസിക്കലി അല്ലേ. സോ സിൻസ് ഓൾ ലോജിക് ഓപ്പറേഷൻസ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ആൻഡ്, ഓർ ആൻഡ് നോട്ട് ഓപ്പറേഷൻ ഈസ് ടേംഡ് ആസ് ലോജിക് ഓപ്പറേഷൻ. അപ്പോൾ ഏതൊക്കെ ഓപ്പറേഷൻസ് നമുക്ക് വരിക? ആൻഡ് ഓപ്പറേഷൻ വരും, ഓർ ഓപ്പറേഷൻ വരും, അതുപോലെ നോട്ട് ഓപ്പറേഷനും വരും അല്ലേ. സിൻസ് വി എംപ്ലോയ് ടു സെലക്ഷൻ ലൈൻസ് ക്യാൻ സെലക്ട് ഫോർ ലോജിക് ഓപ്പറേഷൻ, സോ വി ഓൾസോ യൂസ് ദി എക്സ്ക്ലൂസീവ് ഓർ ഫങ്ഷൻ ഫോർ ദി ലോജിക് ഡിസൈൻ. അപ്പോൾ ജനറലി നമ്മളിപ്പോൾ ഇവിടെ ഡിസൈൻ ചെയ്യുന്നത്, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു 4:1 മക്സ് വെച്ചിട്ടാണ്. സോ 4:1 മക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സെലക്ഷൻ ലൈനും 4 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ആക്ച്വലി രണ്ട് സെലക്ഷൻ ലൈൻസ് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം? 4 ഇൻപുട്ടുകൾ ജനറേറ്റ് ചെയ്യാം. പക്ഷേ ആക്ച്വലി നമ്മളിപ്പോൾ ഇതിൻ്റെ തിയറിയിൽ പറഞ്ഞത് 3 ഇൻപുട്ടുകളാണ് അല്ലേ, ആൻഡും ഓറും നോട്ടും. നമുക്ക് അഡീഷണലി 4 ഇൻപുട്ട് ആവാൻ നമ്മൾ അഡീഷണലി ഒരു ഓപ്പറേഷൻ കൂടിയും പെർഫോം ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേഷൻ, അല്ലെങ്കിൽ എക്സ് ഓർ ഓപ്പറേഷൻ. അപ്പോൾ എക്സ് ഓർ, അപ്പോൾ സെലക്ഷൻ ലൈൻസിൻ്റെ വാല്യൂ 0001 1011 ഈ 4 കണ്ടീഷനുസരിച്ച് എനിക്ക് എന്ത് വരും? ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും നോട്ട് ഗേറ്റും അതുപോലെ എക്സ് ഓർ ഗേറ്റും ഔട്ട്പുട്ടിൽ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ഓഫ് ലോജിക് സർക്യൂട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്, വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനിവിടെ രണ്ട് ബേസിക് ആയിട്ടുള്ള സെലക്ഷൻ ലൈൻസ് കൊടുത്തു, S1ഉം S0ഉം. ഓക്കെ, സോ ഈ സെലക്ഷൻ ലൈൻസിന് 4 സ്പെസിഫിക് വാല്യൂസ് വരാം, 0001 1011. നമ്മളിവിടെ രണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുത്തു, AI എന്നുള്ളത് 1st ഇൻപുട്ടും BI എന്നുള്ളത് 2nd ഇൻപുട്ടും. അപ്പോൾ ഡിഫോൾട്ട് എങ്ങനെ വരും? നമ്മൾ സെലക്ഷൻ ലൈൻസിൻ്റെ വാല്യൂ 0 0 എന്നാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ഫസ്റ്റ് ഓപ്പറേഷൻ ഏത് ഗേറ്റാണ്? ഓർ ഗേറ്റ്. നമ്മൾ സെലക്ഷൻ ലൈൻസിൽ S1ൻ്റെ വാല്യൂ 0 എന്നും S0ൻ്റെ വാല്യൂ 1 എന്നും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്പറേഷൻ കിട്ടും. ആക്ച്വലി ഇത് ഏതാണ് ഗേറ്റ്? എക്സ് ഓർ ഗേറ്റ്. ഇപ്പോൾ 3 ഇൻപുട്ട് എന്ന് പറയാൻ 4 ഇൻപുട്ട് വരാനാണ് നമ്മൾ അഡീഷണലി ഇവിടെ എക്സ് ഓർ ആഡ് ചെയ്ത്. ഇനി നിങ്ങൾ നോക്ക്, 1 0 എന്നുള്ളൊരു ഓപ്പറേഷനാണ് ഞാൻ ലോജിക്കലി പെർഫോം ചെയ്യുന്നതെങ്കിൽ എനിക്കിവിടെ കിട്ടുന്ന ഓപ്പറേഷൻ ഏതാ? ആൻഡ് ഓപ്പറേഷൻ. അപ്പോൾ ആൻഡ് ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. സെയിം വേ നമ്മുടെ ലാസ്റ്റ് കേസ് 1 1 എന്നുള്ളൊരു പോസിബിലിറ്റിയാണ്. 1 1 എന്നുള്ളൊരു പോസിബിലിറ്റിയിൽ നമുക്കിവിടെ കിട്ടുന്ന ഓപ്പറേഷൻ എല്ലാവരും ശ്രദ്ധിക്കാം, 4th ഗേറ്റാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. 4th ഗേറ്റ് ഏത് ഗേറ്റാണ്? നോട്ട് ഗേറ്റാണ്. അങ്ങനെ നമുക്ക് 4 ഡിഫറൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഈ ഒരു ലോജിക് സർക്യൂട്ടിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ടോട്ടലി 4 ഡിഫറൻറ്റ് ഓപ്പറേഷൻസ് കിട്ടി അല്ലേ. സോ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇക്വേഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഔട്ട്പുട്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് FI എന്ന് വെച്ചിട്ടാണ് ഔട്ട്പുട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ നമുക്ക് ബേസിക്കലി പറയാം, FI = AI + BI. ഏത് ഓപ്പറേഷൻ? നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ ഓർ ഗേറ്റ് ആണ്. സോ ഇത് നമ്മളെങ്ങനെ വായിക്കുക? AI or BI, കറക്റ്റാണല്ലോ. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ ഏതാണ്? XOR ഓപ്പറേഷൻ. സോ ദ ഔട്ട്പുട്ട് ഫങ്ഷൻ FI = AI XOR BI. തേർഡ് വൺ ഈസ് ആൻഡ് ഓപ്പറേഷൻ. സോ ദ ഔട്ട്പുട്ട് ഫങ്ഷൻ FI = AI × BI. ഫോർത്ത് ഓപ്പറേഷൻ ഏതാണ്? നോട്ട് ഓപ്പറേഷൻ. സോ AI എന്നുള്ള നോട്ട് ഓപ്പറേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോട്ടിൽ മാത്രം നമ്മൾ ഒരു ഇൻപുട്ട് എടുക്കുന്നുള്ളൂ, ഇവിടെ BI എന്നുള്ള ഇൻപുട്ട് വരുന്നില്ല. ഇവിടെ ഫിഗർ നോക്കിയാൽ തന്നെ ക്ലിയർ ആണ്, ഒറ്റ ഇൻപുട്ടേ ഉള്ളൂ, AI എന്നുള്ള ഒറ്റ ഇൻപുട്ട് മാത്രം.
അപ്പൊ നമുക്ക് ഫംഗ്ഷൻ പറയാം എഫ് ഐ ഈക്വൽ ടു എ ഐ ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമുക്ക് നാല് ബേസിക് ഓപ്പറേഷൻസ് കിട്ടിയല്ലോ, ഓർ ഓപ്പറേഷൻ, എക്സ് ഓർ ഓപ്പറേഷൻ, ആൻഡ് ഓപ്പറേഷൻ, നോട്ട് ഓപ്പറേഷൻ. അപ്പോൾ ഇതാണ് ഒരു ലോജിക് സർക്യൂട്ടിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അരിതമെറ്റിക് സർക്യൂട്ട് നമ്മൾ പഠിച്ചു, ലോജിക് സർക്യൂട്ട് എന്നുള്ളത് വളരെ ഈസിയാണ്, സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട് ലോജിക് സർക്യൂട്ട്. അപ്പോൾ നമ്മൾ ബൈ ഡീഫോൾട്ട് അരിതമെറ്റിക് യൂണിറ്റും ലോജിക്കൽ യൂണിറ്റും പഠിച്ചു. ഇനി നമ്മൾ എങ്ങനെ അരിതമെറ്റിക് ലോജിക് യൂണിറ്റ് ഡിസൈൻ ചെയ്യും? എന്ത് ചെയ്യണം? നമുക്ക് അരിതമെറ്റിക് യൂണിറ്റും ലോജിക് യൂണിറ്റും കൂടി മിക്സ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ മിക്സിംഗ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക് വേയിലൂടെ നമുക്ക് എങ്ങനെ അരിതമെറ്റിക് ആൻഡ് ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ നോക്ക്, ദ ലോജിക് സർക്യൂട്ട് ക്യാൻ ബി കമ്പൈൻഡ് വിത്ത് അരിതമെറ്റിക് സർക്യൂട്ട് ടു പ്രൊഡ്യൂസ് വൺ അരിതമെറ്റിക് ലോജിക് യൂണിറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ എന്ത് ചെയ്തു? പ്രാക്ടിക്കലി ഞാനൊരു അരിതമെറ്റിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്തു. അരിതമെറ്റിക് സർക്യൂട്ട് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു അല്ലേ. ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു അരിതമെറ്റിക് സർക്യൂട്ട് ഞാനിവിടെ വരച്ചു അല്ലേ. അതുപോലെ തന്നെ ഞാനൊരു ലോജിക് സർക്യൂട്ടും ഇവിടെ വരച്ചു. ഇനി ഞാൻ എന്ത് ചെയ്തു? ഈ അരിതമെറ്റിക് സർക്യൂട്ടിനെയും ലോജിക് സർക്യൂട്ടിനും കൂടി എനിക്ക് കമ്പൈൻ ചെയ്യണം അല്ലേ. അതിന് ഞാൻ എന്ത് ചെയ്തു? ഒരു 2:1 MUX യൂസ് ചെയ്തു അല്ലേ. അതായത് 2:1 MUX ഫസ്റ്റ് ഇൻപുട്ട് എന്നുള്ളത് 0 സെക്കൻഡ് ഇൻപുട്ട് എന്നുള്ളത് 1. ഞാൻ എന്ത് ചെയ്തു? ഈ 2:1 MUX ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഔട്ട്പുട്ട് F5 അല്ലേ. അപ്പോൾ ഇങ്ങനെയാണല്ലോ ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ പ്രാക്ടിക്കലി ഇതിൻ്റെ ഇൻപുട്ടുകൾ നോക്കുക. ഓൾറെഡി നമുക്കറിയാം AI BI എന്നുള്ള രണ്ട് ഇൻപുട്ട് ഉണ്ട്. അത് രണ്ടും നമ്മൾ ഈ അരിതമെറ്റിക് യൂണിറ്റിനും ലോജിക്കൽ യൂണിറ്റിനും കോമൺ ആയിട്ട് കണക്ട് ചെയ്തു. കണ്ടോ, AI ആണിത്, BI ആണിത് അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് സെലക്ഷൻ ലൈൻസ് വന്നു, S1 ഉം S0 ഉം. മൂന്നാമത്തെ ഒരു സെലക്ഷൻ ലൈൻ S2 ആണ് ആക്ച്വലി. ഈ S2 ഞാൻ എന്ത് ചെയ്തു? ഒരു സിമ്പിൾ മക്സിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ എന്താണ് ഈ മക്സിൻ്റെ കണ്ടീഷൻ? ഈ മക്സിൻ്റെ സെലക്ഷൻ ലൈൻസ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ഇതർ ഒന്നെങ്കിൽ അരിതമെറ്റിക് ഓപ്പറേഷൻസ് കിട്ടും അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് കിട്ടും. അങ്ങനെയാണല്ലോ. സോ ഈ സെലക്ഷൻ ലൈൻ S2 വാല്യൂ എന്താണ്? മേ ബി ഞാൻ ഡിസൈൻ ചെയ്യുന്നത് 0 ആയിട്ടാണെങ്കിൽ എന്ത് കിട്ടും? എനിക്ക് അരിതമെറ്റിക് ലോജിക് അരിതമെറ്റിക് യൂണിറ്റ് ഔട്ട്പുട്ടിൽ കിട്ടും. സപ്പോസ് S2 വാല്യൂ 1 ആണെങ്കിലോ നമുക്ക് ലോജിക്കൽ സർക്യൂട്ട് ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്യുന്നത് അരിതമെറ്റിക് യൂണിറ്റ് ആണോ ലോജിക്കൽ യൂണിറ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് നമുക്കിവിടെ ഉള്ള സെലക്ഷൻ ലൈനാണ്. സെലക്ഷൻ ലൈൻസിൻ്റെ വാല്യൂവിനനുസരിച്ച് ഒന്നെങ്കിൽ നമുക്ക് അരിതമെറ്റിക് യൂണിറ്റ് കിട്ടും അല്ലെങ്കിൽ എന്ത് കിട്ടും? ലോജിക്കൽ യൂണിറ്റ് കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ മക്സ് യൂസ് ചെയ്യുന്നത്. മക്സിലെ സെലക്ഷൻ ലൈൻ S2 വഴി നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? ട്യൂൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി നമുക്ക് ബാക്കി ഓപ്പറേഷൻസും ടേബിളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. എന്തായിരുന്നു, എങ്ങനെയാണ് അരിതമെറ്റിക് യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ലോജിക്കൽ യൂണിറ്റ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പ്രാക്ടിക്കലി പഠിച്ചതായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏറ്റവും സിമ്പിൾ വേയിലൂടെ ഒരു അരിതമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഡിസൈൻ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഇൻഎഫിഷ്യൻ ടെക്നിക് ബിക്കോസ് ഓഫ് ബൾക്കി. അപ്പോൾ നിങ്ങൾക്കറിയാം അരിതമെറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നൊരു ബൾക്കി സർക്യൂട്ടാണ് അല്ലേ. കുറേ സർക്യൂട്ട്സുകൾ ഉണ്ടായിരുന്നു, അതിൽ കുറേ ഗേറ്റുകൾ ഉണ്ടായിരുന്നു. ലോജിക്കൽ സർക്യൂട്ടും അരിതമെറ്റിക് സർക്യൂട്ടും കമ്പൈൻ ചെയ്തിട്ടാണല്ലോ നമ്മൾ AL ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ പ്രാക്ടിക്കലി ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് ഇൻഎഫിഷ്യൻ്റ് ആണ്. കാരണം എന്താ? ബൾക്കി ആയിരിക്കും. കാരണം ഒരുപാട് സർക്യൂട്ട്സുകളുടെ കോമ്പിനേഷൻ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്ന അരിതമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ സെലക്ഷൻ ലൈൻ ഓഫ് S1 ആൻഡ് സോ മെയ്ഡ് കോമൺ ഓഫ് ബോത്ത് സെലക്ഷൻസ് അല്ലേ. ദ തേർഡ് സെലക്ഷൻ വേരിയബിൾ S2 ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അരിതമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് നോട്ടായിട്ട് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു അരിതമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ബേസിക് വാല്യൂ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതെന്താണ്, പ്രാക്ടിക്കലി ഇന്നെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വേറൊരു മെത്തഡോളജിയാണ് നമ്മൾ അരിതമെറ്റിക് ലോജിക് യൂണിറ്റ് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ അടുത്ത വീഡിയോയിലാണ് പറയാൻ പോകുന്നത്. ലോജിക് യൂണിറ്റ് മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ. അപ്പോൾ അരിതമെറ്റിക് ലോജിക് യൂണിറ്റ് എങ്ങനെ നമുക്കൊരു എഫിഷ്യൻ്റ് വേയിലൂടെ ഡിസൈൻ ചെയ്യാം, ബൾക്കി അല്ലാതെ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ മൂന്ന് ബേസിക് മെത്തഡോളജിയാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ഞാൻ ഡിസൈൻ ഓഫ് അരിതമെറ്റിക് സെക്ഷൻ ഇൻഡിപെൻഡൻറ്റ് ലോജിക് ഡിറ്റർമൈൻ ദി ലോജിക് ഓപ്പറേഷൻ ദാറ്റ് ക്യാൻ ബി ഡൺ വിത്ത് അരിതമെറ്റിക് സർക്യൂട്ട്. അപ്പോൾ നമ്മളോട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഒരു അരിതമെറ്റിക് സെക്ഷൻ ഡിസൈൻ ചെയ്യും. ആ അരിതമെറ്റിക് സെക്ഷനിലെ ഗേറ്റുകൾ ഉപയോഗിച്ച് തന്നെ ഞാൻ എന്ത് ചെയ്യും, ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യും. അപ്പോൾ ലോജിക് സർക്യൂട്ടിന് ഞാൻ സെപ്പറേറ്റ് ഗേറ്റുകൾ യൂസ് ചെയ്യുന്നില്ല, അരിതമെറ്റിക്കിലെ സർക്യൂട്ടുകളുടെ ഗേറ്റ് വെച്ച് നമുക്ക് ലോജിക് ഫംഗ്ഷൻ്റെ മൾട്ടി പർപ്പസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. സോ മോഡിഫൈ ദി അരിതമെറ്റിക് സർക്യൂട്ട് ഒബ്ടെയിൻ ദി റിക്വയർഡ് ലോജിക് ഓപ്പറേഷൻ.
അപ്പോൾ ഒന്നുമില്ല, ഒരു അരിത്തമെറ്റിക് ഡിസൈൻ ചെയ്തിട്ട് അതിലെ ഗേറ്റുകൾ തന്നെ വെച്ചിട്ട് നമ്മൾ ലോജിക്കൽ ഡിസൈൻ ചെയ്യും. അപ്പോൾ ഈ ഒരു ബൾക്കി സ്റ്റേജ് എന്നുള്ളത് എന്താവും, കുറച്ചും കൂടി സിമ്പിളറായിട്ടുള്ള സ്റ്റേജ് ആയിരിക്കും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ പറഞ്ഞ അരിത്തമെറ്റിക് സർക്യൂട്ട്, അരിത്തമെറ്റിക് യൂണിറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അരിത്തമെറ്റിക് യൂണിറ്റ്. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ ചെറിയ സ്ലൈറ്റ് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് ഇതിൽ തന്നെ നമ്മൾ ലോജിക് സർക്യൂട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണേ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നല്ലോ നമ്മളിതിൽ പറഞ്ഞ ട്രൂ ഓർ കോംപ്ലിമെൻറ്റ് സർക്യൂട്ടൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അരിത്തമെറ്റിക് സർക്യൂട്ടിൽ. അപ്പോൾ ഈ ഒരു ട്രൂ കോംപ്ലിമെൻറ്റ് ഫോമും അതുപോലെ ഡിഫറെൻറ്റ് ഇൻപുട്ടുകളും വെച്ചിട്ടായിരുന്നു നമ്മൾ അരിത്തമെറ്റിക് സർക്യൂട്ട് പറഞ്ഞത്. ഇതിൽ സ്ലൈറ്റ് മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എ എൽ യു കിട്ടും, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് കിട്ടും. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാമെന്ന് പറഞ്ഞു. ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ഫോം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന കാര്യം, ഇതിൽ നമുക്ക് ട്രൂ ഓർ കോംപ്ലിമെൻറ്റ് ഫോംസ് വരുന്നുണ്ട് ആസ് യൂഷ്വൽ നാലെണ്ണം. ഇവിടെ നമ്മൾ നേരത്തെ കേസിൽ നമുക്ക് ഒരുപാട് ഫുൾ ആഡേഴ്സ് ഉണ്ടായിരുന്നു, നാല് ഫുൾ ആഡേഴ്സ് ഉണ്ടായിരുന്നു. ഈ നാല് ഫുൾ ആഡേഴ്സിനെ നമ്മൾ രണ്ട് ഫുൾ ആഡറാക്കി മാറ്റി ഇങ്ങനെയാണ് നമ്മൾ ഒരു എ എൽ യു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് പറയാം. അപ്പോൾ എല്ലാവർക്കും ലോജിക് സർക്യൂട്ട് ഡിസൈൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. തിരക്കായതുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഞാൻ എക്സാമിൻ്റെ സമയമാകുമ്പോഴേക്കും മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എൻ്റെ ടൈം അനുസരിച്ച് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. താങ്ക് യു സോ മച്ച്.